ഈ ഒരു കപ്പ പുഴുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ യൂസ് ചെയ്യാം, ഉപയോഗിക്കാനായിട്ട് പറ്റും. ദോശയുടെ കൂടെ ഒക്കെ ഞാനിവിടെ അര കിലോ കപ്പ എടുക്കുന്നുണ്ട്. അതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കണം. ഞാനൊരു കറി രൂപത്തിലാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിക്കുക കേട്ടോ. അര കിലോ കപ്പയാണ് എടുത്തുള്ളത്. അത് ഒരു 4 വിസിൽ അല്ലെങ്കിൽ 5 വിസിൽ അടിക്കണം കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കി കിട്ടണം കേട്ടോ. വെന്തിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ഒരു 5 വിസിലിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ചെറിയുള്ളിയും പച്ചമുളകും കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ചതക്കുക. പിന്നെ ഒരു പാൻ വെക്കുക. പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് കപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ഒഴിക്കുക കേട്ടോ. ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ.